നമസ്കാരം. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത്രയധികം രാജ്യവിരുദ്ധരുണ്ടോ? ഇത്രയധികം പാകിസ്ഥാൻ സ്നേഹികളുണ്ടോ? പണ്ട് കേരള ഹിന്ദു ഹെൽപ്ലൈൻ്റെ ഒരു നമ്പറിൽ വിളിച്ച് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറഞ്ഞ ഒരു രാജ്യദ്രോഹിയെക്കുറിച്ച് തത്വമേനിയസ് വാർത്തകൾ നൽകിയിരുന്നു. ഇന്നിപ്പോൾ ഇതാ കൊടും ഭീകരനെ വധിച്ച സൈന്യത്തിന് പാകിസ്ഥാനിലെ പിള്ളേർ 24 മണിക്കൂറിനകം മറുപടി കൊടുക്കും എന്ന് പറഞ്ഞ് നമ്മുടെ കൊച്ചു കേരളത്തിൽ കോഴിക്കോട്ടിരുന്ന ഒരു രാജ്യദ്രോഹി യുവാവ്. ഇതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യവിരുദ്ധതയുടെയും ഭീകരവാദത്തിൻ്റെയും വലിയ യൂണിവേഴ്സിറ്റിയായി നമ്മുടെ കേരളം വീണ്ടും വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ദുഃഖകരം തന്നെ, ഖേദകരം തന്നെ. ഇയാളുടെ പേര് നജി എന്നാണ്. ഇയാളുടെ സ്ക്രീൻഷോട്ടൊക്കെ ഇപ്പോൾ വ്യാപകമായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഇയാൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ, കേരള ഹിന്ദു ഹെൽപ്പ് ലൈൻ അതുപോലെയുള്ള സാംസ്കാരിക സംഘടനകളൊക്കെ തന്നെ DGP അതുപോലെ NIA പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ IB കേന്ദ്ര ഇന്റലിജൻസ് ഇയാളെക്കുറിച്ചുള്ള അന്വേഷണത്തിനും തയ്യാറായിട്ടുണ്ട്. അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. കോഴിക്കോട്ടെ ഇർഷാദിയ കോളേജിൽ ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് അറബിക്കിൽ ബിരുദം നേടിയ നജി അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ മലപ്പുറം സെൻറ്ററിൽ പഠിച്ചതായും ഇയാളുടെ പ്രൊഫൈലിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് അറബിക് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രവും അറബിക് ഭാഷയുമല്ലേ, അല്ലാതെ രാജ്യദ്രോഹമൊന്നുമല്ലല്ലോ. ഈ രാജ്യദ്രോഹ കമൻ്റ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി ഈയാട് കപ്പുറം, അതായത് ശിവപുരം മഞ്ഞമ്പ്ര കണ്ടി വീട്ടിൽ സമദിൻ്റെ മകൻ നജി, ഇവനെതിരെയാണ് ഇപ്പോൾ DGP വ്യാപകമായി പല സാംസ്കാരിക സംഘടനകളും പരാതി നൽകിയിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെൻറ് തലയ്ക്ക് 12 ലക്ഷം രൂപ വിലയിട്ട ഭീകരനെയാണ് ഇന്ത്യൻ സൈന്യം ചുട്ടുകൊന്നത്. അത് നമുക്കൊക്കെ അഭിമാന നിമിഷമാണ്. പക്ഷേ ഇവനൊക്കെ അത് പാകിസ്ഥാൻ ഉടൻ ഇന്ത്യക്ക് തിരിച്ചടി നൽകും എന്ന ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ ഇവൻ്റെയൊക്കെ മനസ്സിലിരുപ്പ് എന്താണ്? നജി മെഹർദാദ് MK എന്ന യുവാവാണ് ഇവൻ. ഇവൻ്റെ പൂർണ്ണരൂപം, പേരിൻ്റെ പൂർണ്ണരൂപം നജി മെഹർദാദ്. ഫ്രീ തിങ്കേഴ്സ് എന്ന ഗ്രൂപ്പിൽ ഈ നായിക്കുവിൻ്റെ വധവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റിന് താഴെ രാജ്യവിരുദ്ധ പ്രതികരണമാണ് ഇവൻ നടത്തിയത്. റിയാസ് നായിക്കുവിനെ വധിച്ചതിന് കശ്മീരി പിള്ളേരെ 24 മണിക്കൂർ കൊണ്ട് പകരം വീട്ടും, ഒപ്പം ഇൻഷാ അള്ളാ എന്ന ആ ഒരു ദൈവവചനം കൂടി ഇവൻ അതിൽ എഴുതി ചേർത്തിരിക്കുന്നു. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം. പോസ്റ്റ് ഇപ്പോൾ തൽക്കാലം ഇവൻ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ നജിയുടെ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് ഇയാളുടെ ഈ ഒരു മനസ്സിലിരിപ്പ് ജനങ്ങൾ അറിഞ്ഞത്. വടക്കൻ കേരളം കേന്ദ്രീകരിച്ച് ജിഹാദി ഗ്രൂപ്പുകളുടെ പ്രവർത്തനം ശക്തമാകുന്നു എന്ന അടുത്തിടെ NIA കണ്ടെത്തിയിരുന്നു. മാവോയിസ്റ്റ് ബന്ധത്തിന് അറസ്റ്റിലായ അലൻ താഹ ഈ വിഷയത്തിൽ കൂടുതലായി നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട്ടെ ചില കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ജിഹാദി ഇടതുപക്ഷ കൂട്ടുകെട്ട് വളരുന്നു, രാജ്യവിരുദ്ധ ശക്തികൾ വളരുന്നു എന്ന രീതിയിൽ ഉള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ ഉദാഹരണമായിട്ട് വേണം ഇതിനെയും കാണാനായിട്ട്. കഴിഞ്ഞ ദിവസവും ഒരു ജിഹാദി പെണ്ണ് ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിലെ മഹൂർ പർവേസ് സൈനികരെ മോശമാക്കി പറഞ്ഞുകൊണ്ട് പോസ്റ്റിട്ടിരുന്നു. അതും വലിയ ചർച്ചയായി. അതിനുശേഷം ദ വയർ എന്ന് പറയുന്ന ഇടതുപക്ഷ മാഗസിൻ, ഇടതുപക്ഷ ചിന്താഗതികൾ പുലർത്തുന്ന മാഗസിൻ്റെ ഫോട്ടോ ജേർണലിസ്റ്റ് ഈ സൈനികരെ, അല്ലെങ്കിൽ ഈ സൈനികർ കൊന്ന തീവ്രവാദികളെ രക്തസാക്ഷികളായി ചിത്രീകരിച്ചുകൊണ്ട് പോസ്റ്റിട്ടിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഈ രാജ്യവിരുദ്ധതയാണ് പുറത്തു വരുന്നത്. ഈ ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്യാനും ഭാരതത്തെ ഇല്ലാതാക്കാനുമുള്ള വല്ല രാജ്യങ്ങളുടെയും അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്നവരാണ് ഇവർ എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ്, സൂചനകളാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. മറ്റൊരാളുടെ ഏജൻ്റായി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ഇത്തരം ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ട് ഇന്ത്യൻ എന്ന നാഷണാലിറ്റി എഴുതിക്കൊണ്ട് ഇത്തരം രാജ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്താനും പോസ്റ്റുകൾ എഴുതാനും സാധിക്കുകയുള്ളൂ അത്രേ. പാകിസ്ഥാൻ തിരിച്ചടി കൊടുത്തോളും അത്രേ ഇന്ത്യക്ക്. അപ്പോൾ ഇവനൊക്കെ പാകിസ്ഥാനിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. തീർച്ചയായും ഇവരുടെ മാതൃരാജ്യം പാകിസ്ഥാനായിരിക്കും. നിങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളൂ, അവിടെ നിങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ലഭിക്കും. അല്ലാതെ ഇവിടെ ഇരുന്ന്, ഇന്ത്യയിലിരുന്ന്, കേരളത്തിലിരുന്ന് ഇന്ത്യക്കെതിരെയും ഇന്ത്യൻ സൈനികർക്കെതിരെയും പോസ്റ്റിട്ട് കഴിഞ്ഞാൽ ഇവിടെ ആരും കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന ഒരു കാര്യം കൂടി ഇവരെ ഓർമ്മിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയും ഇന്റലിജൻസ് ബ്യൂറോയും ഒക്കെ ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത്, ഈ അന്വേഷണങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത്. വിദേശത്ത് വെച്ച് ഒരു പാവം പ്രവാസിയെ ക്രൂരമായി പ്രധാനമന്ത്രിക്ക് അനുകൂലമായി പോസ്റ്റിട്ടതിന്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അനുകൂലമായി അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണം പോസ്റ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്തതിന് ഒരു കൂട്ടം ജിഹാദികൾ, ഒരു കൂട്ടം രാജ്യവിരുദ്ധർ, ഇന്ത്യാവിരുദ്ധർ ഒരു പാവം യുവാവിനെ തല്ലിച്ചതിച്ചിരുന്നു. ഈ കേസ് ഉൾപ്പെടെ അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും നിങ്ങൾക്കുള്ളത് ഉടനടി കിട്ടും, കാത്തിരുന്നോളൂ, അത്രയേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമേനിയസ്.